ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേഷ്യൂ സെവൻ. അപ്പോൾ ഇന്ന് നമ്മൾ റെസിപ്പി വീഡിയോ അല്ല, പ്ലാൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും എങ്ങനെ നല്ല പോലെ വൃത്തിയായി നന്നാക്കി എടുക്കുക എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ മിക്കവാർക്കും ഞണ്ട് കറി നല്ല ഇഷ്ടമായിരിക്കണം, പക്ഷെ ഞണ്ട് ക്ലീൻ ആക്കുന്നത് ഭയങ്കര റിസ്ക്കാണെന്ന് വിചാരിച്ചിട്ട് പലരും ഞണ്ട് കൊണ്ടുള്ള വിഭവങ്ങളൊന്നും ഉണ്ടാക്കി എടുക്കരുത്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എങ്ങനെ ഇത് ക്ലീൻ ആക്കി എടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 കുറച്ച് അത്യാവശ്യം നല്ല സൈസുള്ള ഞണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഇപ്പോൾ ഞാനിപ്പോൾ ഈ എടുത്ത ഞണ്ടിന് ഫസ്റ്റത്തെ ലെഗ് കാണാനില്ല കേട്ടോ, അത് മിസ്സായി പോയിട്ടുണ്ട്. എന്താ അത് വാങ്ങി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെഗ് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ 2 ലെഗ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, ബാക്കിയുള്ളതിലൊന്നും അങ്ങനെ മാംസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ കൈക്കത് പോരും, ഭയങ്കര സുഖമാണ്. നമുക്ക് കയ്യിലൊന്ന് കിട്ടിയാലേ നമുക്ക് തിരിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗത്തിലേക്ക് നല്ല ഒരു കട്ടിയുള്ള ഭാഗം നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ ഇങ്ങനൊരു ഭാഗം ഉണ്ടാവും, ആ ഭാഗം ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തോണ്ടിയാണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ബാക്കിലെ നല്ല കട്ടിയുള്ള അതിൻ്റെ ഷെല്ല് നമുക്ക് കയ്യിൽ പോരും. പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള ഓണിയൻ ടൈപ്പുള്ള പൂ മാതിരി ഉണ്ടല്ലോ, അതൊന്നും നമുക്ക് ആവശ്യമില്ല, അതൊക്കെ ഇതിൻ്റെ വേസ്റ്റാണ്. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ളത് പൊന്ന് എന്ന് പറയും, അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. ഇത് ഞാനിവിടെ അത് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ക്ലീനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റണ്ണിങ് വാട്ടറിൻ്റെ അടിയിൽ നല്ലപോലെ കേകി കൊടുക്കാം, കാരണം ഇതിൻ്റെ ഉള്ളിൽ കുറേ മണ്ണും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ റണ്ണിങ് വാട്ടറിൽ ആവുമ്പോൾ നല്ല സുഖമാണ് അത് കേക്ക് എടുക്കാൻ. ഇനി നമുക്കിത് 2 പാർട്ടായിക്കാണ് ഇതിനെ കട്ട് ചെയ്ത് വെക്കാം. കണ്ടോ, അപ്പോൾ ഇത്ര ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ഈസിയാണ് ഞണ്ട് ക്ലീൻ ആക്കി എടുക്കാൻ. അപ്പോൾ ഇനി ഞണ്ടൊക്കെ കിട്ടിയാൽ ഇനി ഭയങ്കര റിസ്ക് ആണെന്ന് വിചാരിച്ചിട്ട് ആരും ഞണ്ട് കറി ഒന്നും ഉണ്ടാക്കാതെ നിൽക്കരുത്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇത് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു മുള്ളുണ്ടാവും, അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കണം. നമ്മൾ കയ്യിലൊക്കെ കുത്തിയാൽ നമുക്ക് ചെറുതായിട്ടൊരു വേദനയാവും. കണ്ടോ, ഇത്ര സിമ്പിളുള്ളൂ. ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി, അപ്പോൾ തന്നെ അത് നമ്മളെ പോരും. ഇനി ചില ടൈമിൽ ഈ ബാക്കത്തെ ആ ഇത് നമുക്ക് കയ്യിലേക്ക് കൈകൊണ്ട് എടുക്കാൻ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ വലിയ കത്തിയോ നമ്മൾ കത്രിക എന്നൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന പോലെ ജസ്റ്റ് ഒന്ന് പൊളിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ബാക്കിൽ നിന്ന് വലിച്ചാൽ അതിൻ്റെ ആ ഷെല്ല് നമ്മളെ കയ്യിൽ പോരും. അപ്പോൾ ആകെ കുറച്ച് വേസ്റ്റേ ഉണ്ടാവുള്ളൂ, അങ്ങനെ റിസ്ക്കൊന്നുമില്ല അത് ക്ലീൻ ആക്കി എടുക്കാൻ. ഭയങ്കര സിമ്പിളാണ്. റണ്ണിങ് വാട്ടറിൽ കേൾക്കണം അത്, കാരണം അതിൽ മണ്ണും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് നല്ല പക്ക ക്ലീൻ ആക്കി കിട്ടും. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞാൽ മറ്റേ ചെറിയ മുള്ള മാതിരി ഉള്ളത്, അതാണ് കയ്യിൽ കുത്തുന്നത് ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അല്ലാതെ വേറെ ഒന്നുമില്ല, അതും വലിയ വേദന ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ അത് വിചാരിച്ചിട്ട് ആരും ക്ലീൻ ആക്കാതെ നിൽക്കണ്ട, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കും എത്ര സിമ്പിളാണ്
നെണ്ട് ക്ലീനാക്കി എടുക്കാനാണ് ഉള്ളത്. അപ്പോൾ ഇനി ആരും വിഷമിക്കേണ്ട, നെണ്ട് കയ്യിൽ കിട്ടിയാൽ നല്ല ഈസി ആയിക്കാം നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്ന് ആരും മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നല്ലൊരു ഉഷാറ് നെണ്ട് വിഭവമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും നെണ്ടൊക്കെ ക്ലീൻ ചെയ്യാൻ പഠിച്ചില്ലേ? ഇത്ര സിമ്പിളാണ്, തീരെ റിസ്ക് ഇല്ലാത്തൊരു സംഭവമാണ്. ശരിക്കും സാധാരണ ഒരു മത്തി മീൻ ക്ലീനാക്കാനുള്ള റിസ്ക്കൊന്നും എനിക്കിതിൽ ഫീൽ ചെയ്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.